ഫ്രണ്ട്സ് വെൽക്കം ടു മൈ മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. സോ ഞാൻ നിങ്ങളുടെ സ്വന്തം വിനേഷ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടില്ല, നമ്മുടെ കുറച്ച് പുതിയ അടിപൊളി കാർ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രാവിറ്റി ഹോൾഡേഴ്സും അങ്ങനെ പല ടൈപ്പുള്ള വെറൈറ്റി ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഇത് മൊത്തം അൺബോക്സ് ചെയ്ത് ഇതിൻ്റെ യൂസും കാര്യങ്ങളും പറഞ്ഞുള്ള വീഡിയോയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫ്രണ്ട്സാണ് നമ്മൾ ഫസ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് യെസിഡോൻ്റെ കാർ ഹോൾഡറാണ്. അതായത് ഇത് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റിയ ഒരു കാറിൻ്റെ ലുക്കിലുള്ള കാർ ഹോൾഡറാണ്. നമ്മുടെ ട്രാൻസ്ഫോമേഴ്സൊക്കെ പോലത്തെ ഒരു കാർ ഹോൾഡർ ടൈപ്പാണ് ഇത് വരുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കാർ ഹോൾഡർ. പിന്നെ ഞാനിപ്പോൾ ഇത് പുറത്തെടുക്കാം. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒരു സ്പേസ് ഷിപ്പിനൊക്കെ ഫീൽ വരുന്ന പോലെ നമ്മുടെ കാറിൻ്റെ പോലെ തന്നെ കാർ ഹോൾഡറാണ്. നമുക്കിത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇതുണ്ട്, ബട്ടൺ ഉണ്ട്. ഇത് വെച്ചിട്ടാണ് നമുക്കിത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുക. അതായത് വാക്യൂം സീലാണ്, അത് മാത്രമല്ല അത് സ്റ്റിക്കി കൂടിയാണ്. അപ്പോൾ സ്റ്റിക്കിയും വാക്യൂം പണി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അത് കംപ്ലീറ്റ് സെക്യൂർ ആക്കി നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷേ നമുക്കിവിടെ പുഷ് ബട്ടൺ ഉണ്ട്, പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് പോപ്പ് ചെയ്ത് വരും. പോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. ഫുള്ളി ഫ്ലെക്സിബിളാണ്. നമുക്കിതിൽ ഫോൺ വെച്ച് ഞാൻ കാണിച്ചു തരാം. അതായത് അത്രയധികം സെക്യൂർ ഫിറ്റാണ്. ഇതിൻ്റെ വൺ സൈഡ് മാത്രമാണ് മൂവ്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ആ വൺ സൈഡ് മൂവ്മെൻ്റ് ഉള്ളത് മാത്രം നമ്മൾ ജസ്റ്റ് ഇത് അവിടെ ആയിട്ട് നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ സെക്യൂർ ഫിറ്റാണ്. പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അടുത്ത അൺബോക്സ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മൾ അടുത്ത അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഗ്രാവിറ്റി കാർ ഹോൾഡർ എന്ന് പറഞ്ഞിട്ടുള്ള എസ്ഇഡോ കാർ ഹോൾഡറാണ്. അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ എർത്തിൻ്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഫോൺ ഹോൾഡ് ചെയ്യാനാണ്. പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും, അതായത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ആദ്യം അൺബോക്സ് ചെയ്തിട്ട് ഓക്കെ, ഇതാണ് നമ്മുടെ കാർ ഹോൾഡർ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ ഹോൾഡ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇത് നമ്മുടെ അതേപോലത്തെ നമുക്ക് ഡാഷ് ബോർഡിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിക്കണമെന്നുണ്ടെങ്കിലാണ്. ഇത് മെറ്റലാണ് വരുന്നത്. നമ്മുടെ നല്ല ഹൈ സ്റ്റെബിലിറ്റി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. നമ്മൾ നേരെ നമ്മുടെ ബാക്കിൽ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ പൈവേർട്ടിയുള്ള ഫീച്ചർ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇതിൽ ഫോൺ ഇത് വയ്ക്കുമ്പോൾ ഗ്രാവിറ്റി കാർ ഹോൾഡർ എന്ന് പറഞ്ഞല്ലോ, അതായത് ഇതിലെങ്ങാനും വെയിറ്റ് വരുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവുന്ന സിസ്റ്റമാണ്. നമ്മൾ നമ്മുടെ ഫോൺ എങ്ങാനും ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കോളിയുമ്പോഴൊക്കെ നേരെ നമ്മൾ നമ്മുടെ ഫോൺ ഇതിലേക്ക് ഇട്ടാൽ മതി, അതിൻ്റെ ലോക്കാവും. അപ്പോൾ ഇത് വെല്ലുന്ന സമയത്ത് ഇത് ലോക്ക് ആവുന്ന സിസ്റ്റമാണ്. അപ്പോൾ ഇങ്ങനത്തെ കാർ ഹോൾഡറാണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും. അതായത് ഫോൺ സെക്യൂർ ഫിറ്റാണ്, നമുക്ക് അതിൽ വേറെ എഫേർട്ടൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്കിനി അടുത്ത കാർ ഹോൾഡേഴ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ എസിഡോൻ്റെ ഒരു ഗ്രാവിറ്റി കാർ ഹോൾഡർ തന്നെയാണ് അതിൻ്റെ വേറെ വെറൈറ്റിയാണ്. നമ്മൾ ഡാഷ് ബോർഡിൽ വയ്ക്കുന്നതിന് പകരം നമുക്ക് നമ്മുടെ എയർ വെൻറ്റിലാണ് വയ്ക്കുക. നമുക്കത് അൺബോക്സ് ചെയ്ത് നോക്കി കാണിച്ചു തരാം. നമ്മുടെ എയർ വെൻറ്റിൽ, അതായത് എ സി വെൻറ്റിൽ നമ്മൾ നേരെ പ്ലഗ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നേരെ നമുക്ക് പ്ലഗ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ പോരില്ല. അപ്പോൾ ഇത് നമ്മുടെ ഗ്രാവിറ്റി കാർ ഹോൾഡർ ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ഫോൺ ഇതിലേക്ക് ജസ്റ്റ് വെച്ചാൽ മതി. വയ്ക്കുന്ന സമയത്ത് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ഫോഴ്സ് കൊണ്ട് ഇത് ലോക്കായിരിക്കും. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഫോൺ ഇങ്ങനെ ഇട്ടാൽ മതി, ഇട്ട് കഴിഞ്ഞാൽ ഫോൺ ലോക്ക്ഡ് ആണ്, സെക്യൂറാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തേക്ക് അൺബോക്സിംഗ് പോവാം. ഫ്രണ്ട്സ്, അടുത്ത നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞാൽ മോഡൽ നമ്പർ C30 ആണ്. എസിഡോൻ്റെ ഗ്രാവിറ്റി കാർ ഹോൾഡർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഈ കാർ ഹോൾഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് നേരെ കിട്ടുന്ന നമ്മുടെ എ സി ഗ്രിപ്പാണ് കിട്ടുന്നത്. നമ്മൾ നേരെ എ സി ഗ്രിപ്പിലേക്ക് ഇത് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ തന്നെ എ സിയിലേക്ക് വീഴും. പിന്നെ നമ്മൾ കുറച്ചും പറഞ്ഞത് ഗ്രാവിറ്റി കേസ് ആണ്. നമ്മുടെ വെയിറ്റിനനുസരിച്ചിട്ടാണ് ഫോണ് ഇത് ലോക്കാവുക. അപ്പോൾ നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ ഫോൺ ഇതിൽ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇപ്പോൾ എൻ്റെ എ സി വാനിലേക്ക് നേരെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇനി കോള് കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരെ ഇവിടെ നിന്ന് ഇട്ടാൽ മതി, ഫോൺ ലോക്ക്ഡ് ആയിരിക്കും. അത് സെക്യൂർ ലോക്കിലാണ് കിടക്കുക, നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു നമ്മുടെ വെയിറ്റ് വേണ സമയം സ്പ്രിങ് ആക്ഷൻ ഉള്ളത് തന്നെ പക്കയായിട്ട് പെട്ടെന്ന് ആ സ്പോട്ടിൽ ടൈറ്റ് ആവും. അടുത്ത ഫ്രണ്ട്സ്, നമ്മുടെ എസിഡോൻ്റെ ഫ്രീ സ്ട്രെച്ച് ഹോൾഡറാണ്. അപ്പോൾ ഇത് നമ്മുടെ മോഡൽ നമ്പർ C40 ആണ്. ഇത് ഗ്രാവിറ്റി ഹോൾഡർ അല്ല, പക്ഷേ ഒന്നുകൂടിയും സ്ട്രോങ് ആൻഡ് സ്റ്റേഡി ഡിസൈനാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്. നമുക്കത് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത്. നമ്മുടെ മെറ്റലാണ്. അപ്പോൾ നമുക്കിത് സൈസ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ള ഒരു കുറേ ഓപ്ഷൻസൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് വാക്യൂമിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ വാക്യൂം നമുക്ക് ഓണാക്കാനും ഓഫ് ആക്കാനും പറ്റും. അതായത് നമ്മുടെ ബട്ടൺ വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഡാഷ് ബോർഡിലും അതേപോലെ തന്നെ നമ്മുടെ ഗ്ലാസ്സിലും ഒട്ടിക്കാൻ പറ്റും. ഇതും ഹൈലി സ്റ്റിക്കി ആയിട്ടുള്ള മെറ്റീരിയലാണ്. സ്റ്റിക്കിയും പോരാതെ തന്നെ വാക്യൂം കൂടി. അപ്പോഴൊക്കെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇളക്കുണ്ടാവില്ല എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഹോൾഡിംഗ് ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ബട്ടണാണ്, ബട്ടൺ ആക്ഷനാണ് വരുന്നത്. നമുക്ക് ബട്ടൺ പ്രസ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പണായി വരും. ഓട്ടോമാറ്റിക് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചെയ്യുന്ന എനർജി സ്പ്രിംഗ് എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോൾ അത് ഓപ്പണായി വരും. അപ്പോൾ നമ്മൾ വണ്ടിക്ക് ഓടിക്കുന്ന സമയം നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണാവും. ഓപ്പണായ ശേഷം നമ്മൾ നമ്മുടെ ഫോൺ ഇതിൽ വെക്കുക. വെച്ച ശേഷം നമ്മൾ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മതി, ഫോൺ ഫിറ്റായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്യൂർ ഫിറ്റാണ് ഇപ്പോഴും ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വേറെ തരത്തിലുള്ള ഫ്രീ സ്ട്രെച്ച് ഹോൾഡർ എന്ന് പറയുന്ന ഹോൾഡർ വരുന്നത്. അപ്പോൾ അതും നമുക്ക് ഇതിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇപ്പോൾ നമ്മുടെ വിൻഡ്ഷീൽഡിൽ ഒട്ടിക്കാനും അതേപോലെ തന്നെ ഡാഷ് ബോർഡിൽ ഒട്ടിക്കാനും ഒക്കെ തന്നെ പക്കാ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു കാർ ഹോൾഡർ.
നമ്മുടെ അടുത്ത ഹോൾഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിൽ അതേപോലെ ബൈക്ക് റൈഡിങ്ങൊക്കെ പോകുന്ന ആൾക്കാർക്ക് വളരെ യൂസ്ഫുൾ ആയ തരത്തിലുള്ള എസിയിലുണ്ട്. മോഡൽ നമ്പർ C31 എന്ന് പറയുന്ന ഹോൾഡറാണ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇത് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൈക്കിളിലോ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിലൊക്കെ ഒട്ടിക്കാൻ വരുന്ന രീതിയിലൊരു മെറ്റീരിയൽ. അപ്പോൾ നമ്മുടെ ഹാൻഡിൽ ബാറിൽ നേരെ വയ്ക്കുക, വലിച്ച ശേഷം നമുക്ക് ഒട്ടിക്കേണ്ട, അതായത് ഇപ്പോൾ ഈ ക്ലിപ്പിലിട്ട് ക്ലിപ്പിലിട്ട ശേഷം നേരെ ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ലോക്കാണ്. ഇത് അലുമിനിയമാണ് മെറ്റൽ വരുന്നത്. അപ്പോൾ തന്നെ ഇത് അത്യാവശ്യം നല്ലൊരു മെറ്റീരിയലാണ്, ഫോണൊന്നും കംപ്ലൈൻറ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ കോർണേഴ്സാണ് നമ്മളിത് ഇടേണ്ടത്. നമ്മുടെ ഫോണിൻ്റെ കോർണേഴ്സ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഫോണാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, എന്നാലും അതൊരു പ്രശ്നം തന്നെ ഇല്ലാത്ത രീതിയിലാണ് ഹോൾഡേഴ്സ് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സെക്യൂർ ഫിറ്റാണ്. അതായത് ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോണ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല, എനിക്കിപ്പോൾ ധൈര്യത്തോടെ വണ്ടി വിടാം, കാരണം ഇങ്ങനത്തെ റബ്ബറി മെറ്റീരിയൽ ആയതും കൊണ്ട് എത്ര ചാടി കഴിഞ്ഞാലും എൻ്റെ ഫോണിന് ഡാമേജ് വരില്ല. അതേസമയം ഇത് വീണ് പോകുന്നുള്ള പേടിയില്ല, കാരണം ഇത് ഫുൾ വലിച്ച് സ്ട്രെച്ച് ചെയ്തിട്ടാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് വേറെ ഹോൾഡറും കൂടി ഉണ്ട്, നമുക്ക് ഹോൾഡറേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ എസിഡോൻ്റെ ബൈസിക്കിൾ ബ്രാക്കറ്റ്, അതായത് നമ്മുടെ ബൈക്ക് റൈഡിങ്ങിനൊക്കെ പോകുന്നത്. ഇതാവുന്ന സമയത്ത് ക്വാളിറ്റി ഗ്യാരണ്ടീഡ് ആണ്, ടൈറ്റ് ആൻഡ് ഫേം ആണ്, ഈസി ഇൻസ്റ്റാളിംഗ് ആണ്, സിമ്പിൾ ആൻഡ് കോമ്പാക്റ്റ് ആണ്, ഫ്രീ റൊട്ടേഷൻ ആണ്. അതായത് C66 എന്ന് പറഞ്ഞ മോഡൽ നമ്പറാണ് എസിഡോൻ്റെ വരുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അൺബോക്സ് കാണിച്ചു തരാം. അതായത് ഇതായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ വഴികളിലൊന്നും. അതായത് നമുക്ക് ഇതിപ്പോൾ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് നമ്മൾ കുറച്ചും കൂടെ കണ്ട ഹോൾഡറിനേക്കാളും കൂടുതൽ ഐറ്റംസും ഫെസിലിറ്റി നമുക്കിതിൽ കാണാൻ പറ്റും. അതായത് ഇത് നമുക്ക് നമ്മുടെ, അതായത് നമ്മുടെ ബൈക്കിൽ അല്ലെങ്കിൽ നമ്മുടെ സൈക്കിൾ അല്ലെങ്കിൽ ഏത് നമ്മൾ യൂസ് ചെയ്യുന്നത്, അധികം ബൈക്ക് റൈഡേഴ്സാണ് ഇതിപ്പോൾ പർച്ചേസ് ചെയ്യുന്നത്. ബൈക്ക് റൈഡേഴ്സിൻ്റെ പർച്ചേസ് ചെയ്യുന്ന സമയം നമുക്ക് നേരെ തുറക്കുക, നേരെ ഈസി ഇൻസ്റ്റാളേഷൻ, നമ്മുടെ നേരെ ഹാൻഡിൽ വയ്ക്കുക, ടൈറ്റ് ചെയ്യുക, ആ ഗ്രിപ്പ് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഹോൾഡറാണ്. ഇത് നമുക്ക് ഇത് ലൂസാക്കിയ ശേഷം നേരെ വയ്ക്കാം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം പറഞ്ഞാൽ നമുക്ക് ഫുൾ റൊട്ടേറ്റുള്ളൊരു ഓപ്ഷൻ കിട്ടും. ആ ഒരു ഓപ്ഷൻ കിട്ടുന്ന പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിലിപ്പോൾ ഫോൺ വയ്ക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് രണ്ട് പാഡ് ഇട്ടുണ്ട്, സിലിക്കൺ ആണെന്ന് തോന്നുന്നു, വളരെയധികം സോഫ്റ്റ് മെറ്റീരിയലാണ്. പിന്നെ മുകളിൽ കുറേ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഫോൺ ഇതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റൈഡേഴ്സൊക്കെ GPS ഒക്കെ നോക്കിയിട്ടായിരിക്കും ഓരോ സ്ഥലത്തേക്ക് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് പോവുക. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും നമ്മുടെ ഫോണിന് ഒരു തരത്തിലുള്ള ഡാമേജും വരില്ല. എത്ര വലിയ ചാട്ടം ചാടിയാലും, നമ്മുടെ കേരളത്തിലത്തെ റോഡത്തെ ഏത് ഗട്ടർ ചാടിക്കഴിഞ്ഞാലും ഫോണ് വീഴുന്നുള്ള പേടി നമുക്ക് വേണ്ട. കാരണം അത്രയധികം സെക്യൂറായ രീതിയിലുള്ളൊരു ഫിറ്റാണ് നമുക്കിതിൽ കിട്ടുന്നത്. എന്ത് കാണിച്ചു കഴിഞ്ഞാലും ഫോണായി നിന്ന് വീഴുന്നുള്ള പേടി നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു ഹോൾഡേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നത് ഇങ്ങനത്തെ തരത്തിൽ എല്ലാത്തരം വെറൈറ്റി ആയിട്ടുള്ള കാർ ഹോൾഡേഴ്സും ബൈസിക്കിൾ ഹോൾഡേഴ്സും റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഗാഡ്ജറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇമേജിങ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം, ഞങ്ങളുടെ ഏത് ഷോപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു, ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.